ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലയ നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നലെ നമ്മൾ എല്ലാവരും കണ്ടായിരുന്നു അവിടെ രതീഷ് കമ്പനിയിൽ എത്തിക്കഴിഞ്ഞപ്പോ കല്യാണി സംസാരിക്കുന്നത് കണ്ട് രതീഷ് ആണെ വണ്ടർ അടിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു രംഗം, ആ ഒരു രംഗത്തോടു കൂടിയാണ് എപ്പിസോഡ് അവസാനിച്ചത്. എന്നാൽ അത് കഴിഞ്ഞ് രതീഷ് ചോദിക്കണം, അപ്പൊ കല്യാണിക്ക് സംസാരിക്കാൻ പറ്റുമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ലടാ, കല്യാണിയുടെ ഓപ്പറേഷൻ പരാജയപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിൽ അവിടെ കടുവ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമ്പം കല്യാണിയുടെ ഓപ്പറേഷൻ പരാജയപ്പെട്ടിട്ടില്ല, അവക്ക് ശബ്ദത്തിന് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുന്നു. അപ്പൊ കല്യാണി പറയുവാണ്, ഇത് ആരും അറിയണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ ആരോടും പറയാണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും എനിക്ക് ശബ്ദമുള്ള കാര്യം രതീഷേട്ടൻ ആരോടും പറയാനായിട്ട് നിൽക്കണ്ട കേട്ടോ എന്ന് പറയുന്നു. ഞാൻ ആരോടും പറയുന്നൊന്നുമില്ല, എൻ്റെ ജോലി അത് കളയില്ല സാറേ, എനിക്കിവിടെ ജോലി വേണം എന്ന് പറയുന്നു. അതിനെന്താ രതീഷേ, നിന്റെ സ്വഭാവം അത് നീ മാറി എന്ന് പറഞ്ഞു. ആ സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാത്തിടത്തോളം, ആ ഒരു സ്വഭാവം ഈ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നിടത്തോളം കാലം നിനക്കിവിടെ ജോലി നോക്കാം. പിന്നെ ഇവിടെ ഈ കമ്പനി ഞങ്ങൾ ഇത്രയും നഷ്ടത്തിൽ ഏറ്റെടുത്തതും ഈ കമ്പനി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഇനി കുറേ നാൾ കൂടി ഓടിക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. എൻ്റെ അമ്മ ചോരേ നീരും ചെലവാക്കി ഉണ്ടാക്കിയ കമ്പനിയാണ് ഈ കമ്പനി. ആ കമ്പനി നല്ല രീതിയിൽ പോകണമെന്ന് ഞാൻ ഒത്തിരി ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അതും കൊണ്ട് തന്നെയാണ് എൻ്റെ അങ്കിളുടെ കയ്യിൽ നിന്നും ഈ കമ്പനി ഞാനിപ്പം ലേലത്തിൽ പിടിക്കുകയും ചെയ്തത്. ഈ കമ്പനിയിലുള്ള എല്ലാ ജോലിക്കാരും ഇനി നന്നായിട്ട് തന്നെ ഈ കമ്പനിയെ സേവിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നീയും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഉറപ്പായിട്ടും ഞാനും അങ്ങനെ തന്നെയായിരിക്കും. ഇനി ഈ കമ്പനിയിൽ കഠിനമായ അധ്വാനം ചെയ്യാനായിട്ട് ഞാനും തയ്യാറായിരിക്കും, അതിനൊരു മാറ്റവും ഇല്ല സാറേ എന്ന് തന്നെ പറയുകയാണ്. എന്തായാലും ഇനി ഈ കമ്പനി ഉയരങ്ങളിലേക്ക് പോവുക തന്നെ ചെയ്യും, ഈ കമ്പനിയോടൊപ്പം ഞാനും ഉണ്ട് സാറേ എന്ന് തന്നെ പറയുന്നു. അങ്ങനെ രതീഷിന് ഒരു 10,000 രൂപ അവരവിടെ സാലറിയിൽ കൂട്ടിക്കൊടുക്കുകയും കൂടെ ചെയ്യുകയാണ്. അങ്ങനെ ആ വീട്ടിലെ പ്രശ്നങ്ങൾ തീരാനും വേണ്ടിയാണ് രതീഷിന് ഒരു 10,000 രൂപ കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് അവിടെ കല്യാണി ഓഫീസിന്റെ നടുക്കോട്ട് ഇങ്ങ് വരികയാണ്. ഓഫീസ് റൂമിൽ നിന്നും ചില തീരുമാനങ്ങൾ പറയാനുണ്ട് എന്ന് എല്ലാവരോടും പറയുന്നു. എല്ലാവരും ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ് കല്യാണിയെ നോക്കി നിൽക്കുന്നത്. എന്ത് തീരുമാനങ്ങളാണ് മേഡം എന്ന്? ഈ കമ്പനി നല്ല രീതിയിൽ തന്നെ ഓടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ ഇനി ഒരു പിഴവും വരാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അങ്കിള് ഇവിടെ എങ്ങനെ നടത്തിയിരുന്നു, എങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് കറക്റ്റ് ആയിട്ടുള്ള സേവനങ്ങൾ കിട്ടിയേക്കണം. പിന്നെ ഇനി ഇവിടെ നിന്നുള്ള ഓരോ വർക്കും കൃത്യമായിട്ട് തന്നെ അത് ചെയ്തിരിക്കണം. അതിൻ്റെ അകത്ത് ഒരു ഭാഗപ്പിഴകളും വരാൻ പാടില്ല. പിന്നെ ഈ കമ്പനിയുടെ ജോലി സമയവും ജോലി ചെയ്യേണ്ട രീതികളും അതെല്ലാവർക്കും അറിയാലോ, അതും കറക്റ്റായിട്ട് തന്നെ പോകണം. അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആരൊക്കെയാണോ അവരാരൊക്കെയാണെങ്കിലും ഈ കമ്പനിയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകാം. അതിന് ഈ കമ്പനിയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ഇപ്പൊ വേണമെങ്കിൽ ഇറങ്ങാം, ഒരു കുഴപ്പവുമില്ല. ഈ കമ്പനിയെ സേവിക്കാമെന്നും നന്നായിട്ട് വർക്ക് ചെയ്യാമെന്നും താല്പര്യമുള്ളവർ മാത്രം ഇനി ഈ കമ്പനിയിൽ തുടർന്നാൽ മതി എന്ന് തന്നെ പറയുകയാണ് അവിടെ. കല്യാണിയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. കല്യാണിയുടെ ഈ ഉറച്ച വാക്കുകളും ആ ഉയർന്ന ശബ്ദവും അവിടെ എല്ലാവരുടെയും മനസ്സിനെ ഒന്ന് പിടിച്ച് കുലുക്കിയിട്ടുണ്ട്. അത്രയേറെ ബോൾഡ് ആയിട്ട് നിന്നാണ് കല്യാണി കാര്യങ്ങൾ സംസാരിച്ചത്. അതിനുശേഷം കിരണിനോട് പറയുന്നു, എനിക്കിന്ന് അമ്മയുടെ അടുത്ത് പോകണം, അമ്മയുടെ അടുത്ത് പോയി ഒന്ന് അമ്മയുടെ അടുത്ത് സംസാരിക്കണമെന്ന്. അതിനെന്താ നീ പോയിട്ട് വാ എന്ന് തന്നെ പറയുകയാണ്. അങ്ങനെ കല്യാണി രൂപയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചോദിക്കുന്നു, അമ്മേ അമ്മ എവിടെ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു എന്ന് ചോദിക്കുന്നു. ആ മോളെ എങ്ങനെയോ അതൊക്കെ നിൽക്കട്ടെ മോളെ, മോളെ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് കമ്പനിയിൽ പോയിട്ട്? കമ്പനിയിൽ ചെന്ന് അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു, എല്ലാം ചെയ്തു അമ്മേ. ഞാനും കിരണേട്ടനും സാറും ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും കൂടെയും ഒരുമിച്ചാണ് അവിടെ കമ്പനിയിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് കാണേണ്ടവരെയും പറയേണ്ടതും എല്ലാം മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. പിന്നെ രതീഷേട്ടൻ വന്നായിരുന്നു, രതീഷേട്ടൻ അറിഞ്ഞു എനിക്ക് ശബ്ദമുള്ള കാര്യങ്ങൾ. കമ്പനിയിൽ ബാക്കിയുള്ളവരും അറിഞ്ഞു, മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും പറയില്ല എന്നാ പറഞ്ഞ്, രതീഷ് പറയില്ലേ അവിടെ ചെന്ന് നിന്റെ അച്ഛനോട്? ഏയ് ഇല്ലില്ല, രതീഷേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. രതീഷേട്ടന് ജോലി ആവശ്യമുള്ളത് കൊണ്ടും ഇനി മുമ്പോട്ട് ജീവിക്കേണ്ടതായതുകൊണ്ടും രതീഷേട്ടൻ ഇക്കാര്യം ആരോടും പറയാനായിട്ട് പോകത്തില്ല അമ്മേ. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കണ്ട എന്ന് പറയുന്നു. ശരി മോളെ. അല്ല അമ്മേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മ DNA ടെസ്റ്റിന് വേണ്ടി കൊടുത്തില്ലേ? കൊടുത്തു മോളെ, ഇന്നാണ് റിസൾട്ട് തരാം എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. റിസൾട്ട് വാങ്ങാനായിട്ട് ഞാൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടല്ല, മോള് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ അകത്ത്
താരയുടെ മകളാണ് സരയു എന്നുള്ള കാര്യത്തിന്റെ അകത്ത് ഇനിയിപ്പം സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ പോലും അതിന്റെ അച്ഛൻ ആരാണ് എന്നുള്ള കാര്യത്തിൽ അറിയണ്ടേ? അതിനും ഒരു മാറ്റവും ഇല്ലാമേ. അച്ഛനും മകളും ആരാണെന്നുള്ള ഒരു ഡി എൻ എ ടെസ്റ്റ് കൂടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സംശയം അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറും. അപ്പോഴെങ്കിലും അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകുമല്ലോ അമ്മ ചിന്തിച്ചതും കണ്ടതുമല്ല സത്യം എന്നുള്ളത്. അന്ന് അച്ഛൻ്റെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ട് എന്നുള്ളത് അമ്മയ്ക്ക് പൂർണ്ണമായിട്ട് തന്നെ മനസ്സിലാകും. എന്തായാലും മോൾ ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയണ്ട. എന്തായാലും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ട് വന്നതിന് ശേഷം അതിനെപ്പറ്റി പറഞ്ഞാൽ മതി. ആ അമ്മ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. അല്ല, മോൾ വന്ന സ്ഥിതിക്ക് ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്ത സ്ഥിതിക്ക് മോൾക്ക് ഞാൻ എന്താ തരണ്ടേ? എനിക്കല്ല തരണ്ടേ, ഇന്ന് അമ്മയ്ക്ക് വേണ്ടിയാണ്. ദേ അമ്മയ്ക്ക് മധുരം കൊണ്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യങ്ങളിൽ ഇനി തൊട്ട് കമ്പനിയിൽ അമ്മ വരണം. അമ്മ വന്ന് അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കണം. ഏയ് അത് വേണ്ട, അതിൻ്റെ കാര്യമൊന്നുമില്ല. മോളിപ്പോൾ അവിടെ ഉണ്ടല്ലോ, മോൾക്കിപ്പോൾ സംസാരിക്കാനും പറ്റും. എല്ലാ കാര്യങ്ങളും മിടുക്കിയായിട്ട് തന്നെ മോൾ അവിടെ നോക്കുന്നുണ്ട് എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. മോൾ തന്നെ നോക്കിയാൽ മതി, മോൾക്ക് ആ കമ്പനി ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് ശരിയാണ്. എന്നാലും അമ്മയും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ? അതെ മോളെ, എന്നാലും ഇപ്പം അവരാരും അറിയണ്ട നമ്മൾ തമ്മിൽ ഇത്രയേറെ അടുപ്പമുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ മോൾ ഇപ്പോൾ ആ കമ്പനിയിലേക്ക് പോകുമ്പോൾ അമ്മ കൂടെ വരുന്നില്ല. അതിനൊക്കെ ഒരു സമയമാവും. ആ ഒരു സമയത്ത് അമ്മ മോളുടെ കൂടെ വന്നോളാം. അന്ന് മോളുടെ ഒപ്പം തന്നെ നിന്ന് അമ്മ എല്ലാ സഹായങ്ങൾക്കും കൂടെ ഉണ്ടാകും എന്ന് പറയാണ്. ശരി, അത് മതി അമ്മേ എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയം ഓഫീസ് എല്ലാം കഴിഞ്ഞ് രതീഷ് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പ്രകാശനും മുത്തശ്ശിയും വിക്രവും എല്ലാവരും തന്നെ വാതുക തന്നെ ഇരിക്കുക. അപ്പൊ രതീഷ് ചെന്ന് കയറുമ്പോഴേക്കും അവിടെ പ്രകാശൻ ചോദിക്കുന്നു, ഇന്ന് നിന്റെ കമ്പനി വേറെ ഏതോ എം ഡിയോ ആരോ ചാർജ് എടുത്തു എന്നോ കമ്പനി ആരോ വാങ്ങി എന്നൊക്കെ കേട്ടല്ലോ. അപ്പം നിനക്ക് അവിടെ ചെന്നിട്ടെന്താ, ജോലി പോയോ? ജോലി പോയില്ല, ജോലി എനിക്ക് സ്ഥിരമായിട്ട് തന്നെ കിട്ടി. ജോലി കിട്ടുക മാത്രമല്ല, എനിക്ക് 10,000 രൂപ ശമ്പളത്തിൽ കൂട്ടി തരികയും ചെയ്തു. ഏ, നിനക്ക് 10,000 രൂപ ശമ്പളത്തിൽ കൂട്ടിത്തന്നോ? നിന്റെ ജോലി തെറിക്കുമെന്ന് ഓർത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പം നിന്റെ 10,000 രൂപ കൂട്ടിത്തന്നോ? ആരാടാ പുതിയ മാനേജ്മെന്റ്? അതാരാണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഞെട്ടും. അതുകൊണ്ട് അതൊക്കെ പറയാം. അല്ല, അതാരാ നിനക്ക് 10,000 രൂപ തന്ന് കൂട്ടിയെടുത്ത് നിന്നെ അവിടെ നിന്നെ പോലെ ഒരുത്തനെ അവിടെ ജോലിക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും രീതിയിലുള്ള മാനേജ്മെന്റ് ആയിരിക്കുമല്ലോ. ആ ആ കമ്പനി ഇപ്പോൾ 3 കോടി രൂപയ്ക്ക് 3 കോടി രൂപയ്ക്ക് ലേലം വിളിച്ച ആ മാനേജ്മെന്റ് ആരാന്ന് പറയാം. ആരാടത്? അത് നിങ്ങൾ പണ്ടിവിടെ തൊഴുത്തിൽ കിടത്തി ഉറക്കിയിരുന്ന ഒരു മേഡമുണ്ടായിരുന്നല്ലോ, കല്യാണി. ആ മേഡമാണ് ഇപ്പോൾ ആ കമ്പനിയുടെ MD. ഏ, അവളോ? അവള് കമ്പനിയുടെ MDയോ? 3 കോടി രൂപ കൊടുത്ത് ആ കമ്പനി വാങ്ങിച്ചെന്നോ? അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവനല്ല രാജയോഗമുള്ളത്, കല്യാണിക്കാണ്. അവളിപ്പോ രാജകുമാരിയാണ്, യഥാർത്ഥ രാജകുമാരി. ആ കമ്പനിയുടെ MD. ആ MD സ്ഥാനത്തിരുന്ന് എല്ലാ കാര്യങ്ങളും നോക്കുകയും കാണുകയും ചെയ്യുന്നത് ഇനി കല്യാണിയാണ്. നിങ്ങൾ ഇവനെ ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് ഇവന്റെ പുറകെ നടന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങളെ നശിപ്പിച്ചു. നിങ്ങളിപ്പോ കടവും കടത്തിന്റെ കൂടുമായിട്ട് ഗതിയില്ലാതെ മറ്റുള്ളവരെ പേടിച്ച് വീട്ടിൽ കയറി കുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ നടതള്ളിയ നിങ്ങളുടെ മകൾ, ഇളയ മകൾ, അവള് ദേ അവിടെ ആ കമ്പനിയുടെ MD ആയിട്ട് എല്ലാ അധികാരത്തോടും കൂടി അവിടെ ഇരിപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അപ്പോയി അവളുടെ കാല് പിടിക്ക്, അവളുടെ കാല് പിടിച്ച് ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറ, എന്നിട്ട് അവളുടെ കൂടെ നിൽക്കാം. എന്നാ മുന്നോട്ട് ജീവിക്കാൻ എന്തെങ്കിലും സഹായം കിട്ടും. ഇല്ലാതെ ഇവനെ പൊക്കി പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം നശിക്കത്തുള്ളൂ. ഡാ നിർത്തടാ, അവൾ എത്രമാത്രം ഉയരങ്ങളിലാണേലും എൻ്റെ തൊഴുത്തി കിടന്നവളാ, എൻ്റെ തൊഴുത്തി കിടന്ന് അവള് ഇത്രയും ഒന്നും ഉയരങ്ങളിലേക്ക് പോകുന്ന എനിക്ക് സഹിക്കുന്നില്ല. പിന്നെ ഞാൻ അവളുടെ കാല് പിടിച്ച് ചെല്ലൻ, അതിലും നല്ലത് ഈ പ്രകാശൻ തൂങ്ങി മരിക്കുന്നതാടാ. പ്രകാശൻ അതിനേക്കാളും നല്ലത് മരണം തന്നെയാ. പ്രകാശൻ എന്തൊക്കെ ഗതികെട്ടാലും അവളുടെ കാല് പിടിച്ചൊരിക്കലും ആ വീട്ടിലേക്ക് ചെല്ലുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഇല്ല, നിങ്ങൾ പോകണ്ട, പക്ഷെ നിങ്ങൾ പോകുന്ന ഒരു സമയം വരും, അന്ന് നിങ്ങൾ ഇതെല്ലാം പറയും. പിന്നെ ഒരു കാര്യം കൂടെയും പറയാം, ഇന്ന് തൊട്ട് ഈ വീട്ടിലെ ചെലവ് ഞാന് വഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ ശമ്പളം തരുന്നത് അത് കല്യാണിയാ. കല്യാണി തരുന്ന പൈസയ്ക്കാണ് ഇനി നിങ്ങളെല്ലാം തിന്നാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.
But thanks again. This is Samson.